ത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ഈശ്വര സ്നേഹം നിറഞ്ഞവരെ കർത്താവിന്റെ കൃപയാൽ ഈ എഴുതി ശുശ്രൂഷ അനേകരിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തുന്നു ഈ തിരുവചനം ശ്രമിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കർത്താവിന്റെ ജീവനുള്ള വചനം പങ്കുവെച്ച് ആ വചനങ്ങൾ അനേകരുടെ ജീവിതങ്ങളിൽ നുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നിങ്ങൾ പങ്കുചേരണമേ എന്ന് അപേക്ഷിക്കുകയാണ് പ്രാർത്ഥനാപൂർവം നമുക്ക് ഒന്ന് ചേർന്ന് ഉത്സാഹിക്കാം ഹലലിയാം അപസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായത്തിലെ ഏതാനും തിരുവാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക പതിനഞ്ചാം തിരുവചനം അവർ രോഗികളെ തെരുവീതുകളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരിൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് നമുക്കറിയാം അത്യത്ഭുതകരമായ സൗഖ്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് എന്നാൽ അത് മാത്രമല്ല ചിന്തിച്ചു നോക്കുക ഒരു മുക്കുമനായ പത്രോസ് ഒത്തിരി മാനുഷിക കുറവുകൾ എടുത്തുചാട്ടം മുൻശുണ്ഠി ഈശോ ഒരിക്കൽ സാത്താനേ എന്ന് വിളിക്കുന്നു ഈശോയെ തള്ളിപ്പറയുന്നു പക്ഷെ ആ ജീവിതത്തെ ഈശോ രൂപാന്തരപ്പെടുത്തി തന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും നീ ആഗ്രഹിക്കുന്ന ഒരു നീയാകാനല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മകനും മകളുമായി തീരാൻ നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യും അത് സംഭവിക്കട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ശീലങ്ങൾ മാറട്ടെ ലോകത്തിന്റെ രൂപികൾ മാറട്ടെ പ്രാർത്ഥന നിറയട്ടെ സ്നേഹവും വിശുദ്ധിയും നിറയട്ടെ പ്രിയപ്പെട്ടവരെ അപസ്തോലന്മാർ ഈ വലിയ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് ലഭിച്ചത് എന്താണ് കാരാഗ്രഹവാസം ഈ കാലഘട്ടത്തിലും ഈശോയെ പ്രഘോഷിക്കുന്ന അനേകരുണ്ട് വൈദികർ സന്യസ്തർ ആത്മീയ ശുശ്രൂഷകർ പക്ഷെ പലപ്പോഴും തിക്താനുഭവങ്ങളാണ് അവർക്ക് ലഭിക്കുക എന്നാൽ പത്തൊൻപതാം തിരുവചനം രാത്രി കർതാവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു ദേവാലയത്തിൽ ചെന്ന് നവജീവന്റെ സുവിശേഷം പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും എന്നാൽ അതിന്റെ നടുവിൽ ദൈവം തന്റെ സുനിശ്ചിതമായ പദ്ധതി നിറവേറ്റുവാൻ തന്റെ ദൂതനെ അയയ്ക്കും തന്റെ സംരക്ഷണം ഏർപ്പെടുത്തും പുതിയ വഴികൾ നമുക്കായി തുറന്ന് തരിക തന്നെ ചെയ്യും അപസ്തകല പ്രവർത്തനങ്ങൾ അഞ്ച് മുപ്പത്തിരണ്ടിന്റെ ബി വളരെ പ്രാധാന്യമുള്ള ഒരു വചനമാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം ദൈവത്തിന്റെ നിയമങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം അവരാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി നോക്കുക യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുന്നത് യോഗ്യതയായി പരിഗണിച്ച് അതിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതം ഇതല്ലേ യഥാർത്ഥമായ മന്ദകുസ്ത നമ്മളെ ഇടവകയിൽ കൂട്ടായ്മയിൽ ആത്മീയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പലരും കുറ്റം പറയുന്നു നമ്മളെ ഒറ്റപ്പെടുത്തുന്നു നമ്മൾ പറയുന്നു ദൈവത്തിന് കണ്ടുകണ്ടൂടെ ഞാൻ പരിപാടിയൊക്കെ നിർത്തി അതല്ല അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് അപമാനം സഹിക്കുന്നത് യോഗ്യതയായി പരിഗണിച്ച് അതിൽ സന്തോഷിക്കണം നാൽപ്പത്തിരണ്ടാം തിരുവചനം നമ്മൾ അനുധപിക്കേണ്ട ഒരു തിരുവചനമാണ് എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിൽ നിന്നും പ്രസംഗിക്കുന്നതിൽ നിന്നും അവർ പിന്തിരിഞ്ഞില്ല നമ്മളിത് ഒരിക്കലും ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലിരുന്നു നമ്മൾ ദേവാലയത്തിൽ ഒതുങ്ങിപ്പോയി നമ്മൾ നാണക്കേട് വിചാരിച്ചു യും ഭയന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ സുവിശേഷം അനുശാസിക്കുന്ന യഥാർത്ഥമായ ചൈതന്യം ഇപ്പൊ എല്ലാ ദിവസവും അനേകരിലേക്ക് കടന്നു ചെന്ന് യേശുവിനെ കൊടുക്കുക യു കെയിലൊക്കെ യഹോബ സാക്ഷികൾ പ്രബോധനം തെറ്റാണെങ്കിലും അവർ അതിമനോഹരമായി ഉത്സാഹത്തോടെ ഇത് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും നമുക്ക് തെറ്റുകൾ തിരുത്തണം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും സഹനങ്ങളുടെയും വെല്ലുവിളികളുടെയും കരാഗ്രഹവാസങ്ങളുടെയും നടുവിൽ യേശുവാണ് ക്രിസ്തുവെന്ന് ലോകത്തോട് സധൈര്യം പ്രഘോഷിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമാക്കുന്ന സുവിശേഷത്തിന്റെ യഥാർത്ഥമായ ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ സാക്ഷികളാക്കി അടിയരെയും കുടുംബത്തെയും ഉപയോഗിക്കണമേ ആമേ